ഹായ്, എന്റെ പേര് സാഗർ. ബ്ലെൻഡർ മോഗന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോക്ടെയിലിന്റെ പേരാണ് റെയിൻബോ കോക്ടെയിൽ. നല്ല കളർഫുൾ കോക്ടെയിലാണ്. ഒരു കുറച്ച് അധികം കളർ വരുന്നതാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, അങ്ങനെ കുറെ കളർ കോമ്പിനേഷൻ വരുന്ന കോക്ടെയിലാണ്. അപ്പോ കാണാൻ രസമാണ്, അതുപോലെ തന്നെ കുടിക്കാൻ വേറെ വേറെ ഫ്ലേവർ ആയിട്ട് കിട്ടും. നമുക്ക് പകരം ഉണ്ടാക്കി വിട്ടാണ്. നമ്മുടെ അവിടെ അത് കിട്ടില്ല, അത് നമുക്ക് സിറപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കമ്പനി പ്രിഫർ ചെയ്യില്ല, ഈ കമ്പനി ബിക്കോസ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള അത്ര ക്വാളിറ്റി പോരാ. മോനിൽ നിന്നൊക്കെ പറഞ്ഞ നല്ല കമ്പനികളുണ്ട്, അതിന്റെ ഞാൻ പ്രിഫർ ചെയ്യാം. അത് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് വരും. ഇതിപ്പോ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരുന്നില്ല, കളർ മാത്രം സെയിമും ടേസ്റ്റ് ഒറിജിനാലിറ്റി കിട്ടുന്നില്ല. നല്ല കുഴപ്പം നമുക്ക് ഇത് വെച്ചിണ്ടാക്കാം. എന്റെ കയ്യിൽ ഇതുള്ളൂ, ഇത് വെച്ചിണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഗ്രൈൻഡേ വേണം, ബ്ലൂ ഗ്രാസോ വേണം, ഓറഞ്ച് വേണം, പിന്നെ മദ്യം ഓക്കെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ കുറച്ച് ഐസ്, ഇത്ര സാധനങ്ങൾ മാത്രം മതി. അപ്പോ നമുക്ക് ഓറഞ്ച് പതുക്കെ ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാം. അരക്ക് കുറച്ച് ഗ്രാനഡൈൻ സിറപ്പ്, ഇത് പോമോഗ്രാനേറ്റ്, അതായത് നമ്മുടെ മാതളം നാരങ്ങയുടെ സിറപ്പാണ്. 15 ml ഗ്രാനഡൈൻ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇതിന് മാറ്റി വെക്കാൻ വന്നു, ചെറിയൊരു പണിയുണ്ട്. ബ്ലൂ ഗ്രാസ് വെയിറ്റ് കൂടുതലാണ്, അപ്പൊ അതിന് മുകളിൽ മോട്ട് ചെയ്യാൻ നിൽക്കില്ല. എന്നാൽ മദ്യം ഓട്ടയ്ക്ക് വെയിറ്റ് കുറവാണ്, അപ്പൊ നമ്മൾ രണ്ടുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നോക്കും. അപ്പൊ ലൈറ്റ് കോക്ടെയിൽസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡെൻസിറ്റി ആണ്. ഒഴിക്കുന്ന സാധനങ്ങളുടെ ഡെൻസിറ്റി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ, അത് നമുക്ക് ഉദ്ദേശിച്ച ലെയർ കിട്ടും. അപ്പൊ നമ്മൾ ബ്ലൂ ഗ്രാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഓട്ട ഒഴിച്ചു കൊടുക്കണം. 10 ml ബ്ലൂ ഗ്രാസ് ഒഴിച്ചിട്ടുള്ളൂ, അതിലേക്ക് നമ്മൾ ഓട്ട ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അതിലൊരു 60 ml ഓട്ട ഒഴിക്കാം. ഇരിക്കട്ടെ. പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഞാൻ എക്സ്ട്രാ മോഡൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൈൻഡേ സിറപ്പ് വെയിറ്റ് കൂടുതലാണ്, അപ്പോ അത് അടിയിൽ തന്നെ ആണോ മിക്സ് ആവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഐസിന് മോഡൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ മിക്സ് ആവും. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിന്റെ മോഡൽ. ഇനി നമ്മൾ ഒഴിക്കുന്നത് ബ്ലൂ ഗ്രാസും ഓക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ മിക്സ് ആയി പോകും. അപ്പൊ നമ്മള് ഇങ്ങനെ സ്പൂൺ വെക്കാം. എന്റെ ഒരു പാസ്പൂണിലാണ് ഞാൻ ഇങ്ങനെ തൊടിച്ച് വെക്കാണ്, കറക്റ്റ് അതിന് മുകളിൽ തൊട്ട് വെക്കാണ്. നമ്മളിത് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും അതിനെ പോലെ ബ്ലൂവും യെല്ലോയും കൂടി ചേർന്ന് ഗ്രീൻ ആവും. അപ്പൊ ആ ഗ്രീൻ കളറും കൂടിയാണ് അതിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ഓറഞ്ച് ജ്യൂസും ബ്ലൂ ഗ്രാസും കൂടി ടച്ച് ചെയ്യണ സമയത്ത് ഗ്രീൻ ആയി മാറി, അതിന് മുകളിൽ കുറച്ച് ബ്ലൂയിഷ് കളർ. അപ്പൊ കാണുന്ന നല്ല ഭംഗിയാണ്. കുടിക്കുമ്പോൾ അത് നന്നായി ഇറക്കി കുടിക്കേണ്ടി വരും, കാരണം മുകളിൽ മാത്രം ഓർക്ക ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ ഇറക്കി കുടിക്കുമ്പോൾ ഇതിന് എല്ലാത്തിനും ഫ്ലേവർ, അതായത് പോമഗ്രാനേറ്റും ബ്ലൂ ഗ്രാസും ഒട്ടിക്കാടി ഓറഞ്ച് ജ്യൂസിന്റെ ഒക്കെ ഫ്ലേവർ നമ്മുടെ വായിലേക്ക് വരും. അതൊന്നും വെറൈറ്റി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതേമാതിരി തന്നെ ബ്ലൂ ഗ്രാസോ എന്ന് പറയുന്ന സിട്രസ് ഫ്ലേവർ ലിക്കർ ആണ്, അതാണ് നമ്മൾ ലെമൺ ജ്യൂസിന് ആഡ് ചെയ്യേണ്ടിരുന്നത്. ഗാർണിഷ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ട് കാണാൻ. സ്ട്രോയിങ് കൂടി വെച്ചു കൊടുക്കാം. സ്ട്രോയിങ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്ക് കംപ്ലീറ്റ് ആയി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, സിമ്പിൾ ഡ്രിങ്ക് ആണ്. ഇനിയിപ്പോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളർഫുൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന അറിയാം, വർക്ക് അവാർഡ് ചെയ്തിട്ട് ബ്ലൂ ഗ്രാസിൽ കുറച്ച് കച്ചവടം വെച്ച് വെച്ചാലും മതി. അതിന്റെ തിക്നെസ് കുറയ്ക്കുക, അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കുക, അത് മാത്രമല്ല നമ്മുടെ ഇന്റൻഷൻ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നൊക്കെ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെല്ലാവർക്കും ബൈ.